നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതിനെ തിരിച്ചു വിളിച്ചിരിക്കുക. ഭാമ അറിയുന്നില്ല, സാക്ഷാൽ കാളിയനെയാ എടുത്ത് കഴുത്തിൽ ചുറ്റാൻ പോകുന്നു. നാളെ അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് സത്യമ്മേ? എന്നാലും വാ മോളെ, സമയം വൈകിക്കണ്ട. അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കണം. ആ പെണ്ണ് കള്ളുടിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് മോളെ, എടി മോളെ, നിന്നെ ഇവിടെ ആരും അവിശ്വസിക്കുന്നില്ല, നിന്റെ കണ്ണുകളെ അവിശ്വസിക്കുന്നില്ല. തുറക്കാതിരിക്കുന്നത് ഭാമയുടെ കണ്ണുകൾ മാത്രമാ. സത്യമ്മേ, പോയി വാ മോളെ. ശരി. വലിയൊരു അപകടത്തെയാ ഭാമി ഇപ്പൊ ചേർത്ത് വിളിച്ചിരിക്കുന്നത്. സുസ്മിതയേക്കാൾ വലിയൊരു അപകടം. ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയതിനെ തിരിച്ചു വിളിച്ചിരിക്കുക. ഭാമി അറിയുന്നില്ല, സാക്ഷാൽ കാളിയനെയാ എടുത്ത് കഴുത്തിൽ ചുറ്റാൻ പോകുന്നു. നിനക്ക് സമയം തന്നിരുന്നു, അത് ഓർമ്മയുണ്ടല്ലോ. അമാവാസി, അമാവാസി വരെ. എടാ, ആ സമയമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിവോഴ്സ് എന്ന് ഞാൻ പറഞ്ഞത്. നീ മറ്റൊരു ബന്ധത്തിന് സമ്മതിക്കണമെന്ന്. അതനുസരിച്ച് ഞാൻ വിളിച്ചു വരുത്തിയവരാ ഇവിടെ ഇരിക്കുന്നവരെല്ലാം. നിന്റെ കൂട്ടുകാരനോ നീയോ ചരട് വലിക്കുന്ന പാവക്കൊത്ത് കാണാൻ വേണ്ടിട്ട് ഇരിക്കുന്നവരല്ല ഇവരാരും. എടാ, നിനക്ക് വാക്കിന് വിലയില്ലെങ്കിലും സത്യഭാമിയുടെ വാക്കിനൊരു വിലയുണ്ട്. അത് തട്ടിയിട്ട് നീ പോയാ മടങ്ങി വരുമ്പോ ഇതിനേക്കാളും ആളുണ്ടാവും ഇവിടെ. പക്ഷേ സത്യഭാമിക്ക് ജീവനുണ്ടാവില്ല. നിർത്തടാ. സത്യഭാമ വെറും വാക്ക് പറയില്ലെന്ന് അറിയാലോ നിനക്ക്. പക്ഷേ സത്യമ്മ, എടാ ഇറങ്ങടാ പുറത്ത്. അടിപൊളി, ഇത് മാസ് മരണ മാസ്. എടാ പോകാൻ. പോടാ.
വിഷ്ണു എനിക്ക് എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചിനെ കൊണ്ട് ആദ്യം ഇല്ലാത്തൊരു വീഡിയോയുടെ കഥ. ഇപ്പോഴേ അവന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു, ആരെയോ എവിടെയോ വെച്ച് കണ്ടെന്ന്. എടാ, ആര് വിശ്വസിക്കുന്ന ഇത്? അല്ല സത്യാമേ, ഈ സാഹചര്യത്തിൽ എങ്ങനെയാ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അല്ല, വിഷ്ണുവിന്റെ മനസ്സിപ്പോഴും പഴയ ബന്ധത്തിൽ കുടുങ്ങി കിടക്കാൻ തോന്നുന്നു. മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ വെച്ചോണ്ട് വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ വിജയകുമാറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നില്ലേ ഇവരോട്? പറഞ്ഞിരുന്നു സത്യാമേ. സത്യാമയ്ക്ക് വരുഭവം ഒന്നും തോന്നരുത്. ഒരു സെക്കൻഡ് മാരേജ് എന്നതൊന്നും ഞങ്ങൾക്കൊരു കുറച്ചിലായി തോന്നിയിട്ടില്ല. സാധാരണ ഇത്തരം വിവാഹങ്ങളിലൊക്കെ ഒന്നുകിൽ പയ്യൻ പഴയ ബന്ധം വേർപെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ ബന്ധത്തിലെ പെണ്ണ് മരിച്ചു പോയിരിക്കും. ശിവൻകുട്ടി, വേണ്ടാത്ത പറയരുത്. അല്ല രാഘവേട്ടാ, ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ കാര്യമല്ല, മറ്റു പല ബന്ധങ്ങളിലും കാര്യമില്ലേ? ബന്ധം വേർപെടുത്തിയിട്ടുമില്ല, പെൺകുട്ടി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. അത് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായി മാറാൻ എല്ലാ സാധ്യതയുണ്ട്. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഇതിന് ഒരുങ്ങി പുറപ്പെട്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. അറിഞ്ഞിരുന്നു, പക്ഷെ ആ പെൺകുട്ടിയോട് വിഷ്ണു ഇപ്പോഴും ഇത്രയും ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഇപ്പോഴല്ലേ വ്യക്തമായത്? ശരിക്കും ഈ ബന്ധത്തിന് എന്തിനാ ഇറങ്ങി പുറപ്പെട്ടെന്ന് സത്യാമ ഞങ്ങളോടല്ല, ഞങ്ങള് സത്യാമ്മയോടാ ചോദിക്കേണ്ടത്. വിജയകുമാറേ, സത്യമ്മേ, ഇതിപ്പോ ഈ ബന്ധത്തിൽ മാത്രമല്ല, ഇനി ഏത് ബന്ധം വന്നാലും മറുപടി പറയേണ്ട ഒരു വിഷയമാണ് സത്യമ്മേ. വിജയകുമാറേ, ഇവരെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.